സ്വപ്നത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല ജോർജ് ഹൊസാറിയോ മെസ്സിക്ക്. സ്റ്റീൽ ഫാക്ടറിയിലെ സാധാരണ ജീവനക്കാരന് വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് എന്ത് കാര്യം? ജീവിതമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് സ്വപ്നമെന്ന കളിത്തോണി തുഴഞ്ഞിട്ട് കാര്യമില്ലെന്ന് അയാൾ ഭാര്യ സെലാ മേരിയോട് ദിവസവും പറയും. ഓഫീസിലെ തൂപ്പുകാരി മേരി പക്ഷേ ബൈബിൾ കഥകൾ വായിച്ച് ഒരു നാൾ സ്വന്തം കുടുംബം ഉയരത്തിലെത്തുമെന്ന് വെറുതെ അങ്ങ് വിശ്വസിക്കും. 4 മക്കളായിരുന്നു ഈ ദമ്പതികൾക്ക്. മൂത്തവൻ ടോൺറിഗസ്, രണ്ടാമൻ മത്തിയാസ്, മൂന്നാമൻ ലയണൽ മെസ്സി, പിന്നെ ഒരേ ഒരു പെൺകുട്ടി മരിയ. ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ വഴിയോരത്തെ മൈതാനത്ത് കുട്ടികൾ പന്ത് തട്ടുന്നത് കാണുമ്പോൾ ജോർജ് ഇമചിമ്മാതെ ആ കാഴ്ചകൾ കാണും. ഒരു ദിവസം ഇളയ മകൻ ലയണലിനെ അരികിൽ വിളിച്ചു പറഞ്ഞു, പന്ത് കളിക്കാൻ നീയും പോവണം. അച്ഛന്റെ വാക്കുകൾ കേട്ടതും സന്തോഷത്തോടെ അടുത്ത ദിവസം മുതൽ ലയണൽ അയൽപ്പക്കത്തെ കൂട്ടുകാർക്കൊപ്പം ചേർന്നു. അങ്ങനെ 5 വയസ്സുള്ള ലയണൽ പന്ത് തട്ടി തുടങ്ങി. 5 വയസ്സുകാരൻ ലയണലിന്റെ പ്രകടനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എതിരാളികളെ ഒന്നൊന്നായി കീഴ്പ്പെടുത്തി ലയണൽ വല കുലുക്കുമ്പോൾ അവനിലുള്ള ഭാവി കൂട്ടുകാർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മൈതാനത്ത് കാലുവേദന മൂലം ലയണൽ പിടഞ്ഞു വീണത്. ആദ്യമാരും വകവെച്ചില്ലെങ്കിലും പിന്നീട് വേദന സഹിക്കാതായപ്പോൾ ജോർജ് ലയണലിനെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടറെ വാക്കുകൾ കേട്ടപ്പോൾ ജോർജ് ഞെട്ടി. കാലിന് പിള്ളവാദം പോലുള്ള ഗുരുതരമായ രോഗമാണ്, രക്തയോട്ടമില്ല, ഓടിക്കളിക്കാൻ കഴിയില്ല, ഇവന് വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വാക്കുകളുമായപ്പോൾ ജോർജ് അന്ന് ഫാക്ടറിയിൽ പോവാതെ വീട്ടിലേക്ക് മടങ്ങി. ഡോക്ടറുടെ വാക്കുകൾ ഹൃദയഭേദകമായിരുന്നു. അപ്പോഴേക്കും ലയണൽ ഫുട്ബോളുമായി വേർപിരിയാനാവാത്ത അഗാധ പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു. വേദന വകവെക്കാതെ ആ 11-കാരൻ പന്ത് തട്ടി. മികവുറ്റ പന്തടക്കവും തീപ്പാറും ഷോട്ടുകളും ഉതിർത്തി ലയണൽ ഒരു സ്റ്റാർ ആയി കഴിഞ്ഞിരുന്നു. വൈകാതെ ലയണലിന്റെ ഫുട്ബോളിലുള്ള വൈവിധ്യം നാട്ടിൽ പാട്ടായി. റിവർ പ്ലേറ്റ് അർജന്റീനയിലെ പ്രമുഖ ക്ലബ്ബായി മാറുന്ന കാലം. കുരുന്ന പ്രതിഭകളെ തേടി റൊസാരിയോ പട്ടണത്തിലെത്തിയ ക്ലബിന്റെ മാനേജറോട് നാട്ടുകാർ ഒന്നടങ്കം ലയണലിന്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം ജോർജിന്റെ വീട്ടിലെത്തി. സങ്കടത്തോടെ ജോർജ് മകന്റെ രോഗകാര്യങ്ങൾ പറഞ്ഞു. നല്ല ചികിത്സ കിട്ടിയാൽ രോഗം മാറ്റാം, 1 മാസത്തെ ചികിത്സയ്ക്ക് പക്ഷേ 10,000 രൂപ വേണം, മാനേജർ കൈമലർത്തി. വെറുമൊരു ഫാക്ടറി തൊഴിലാളി മാസം 10,000 രൂപ മകന്റെ ചികിത്സാ ചെലവിനായി എങ്ങനെ ഉണ്ടാക്കും? എന്നാൽ ജോർജിനെ പിടിച്ച് കുലുക്കിയത് ലയണലിന്റെ രോഗത്തെക്കാൾ ഉപരി അവന്റെ ഫുട്ബോളിലുള്ള കഴിവും പ്രേമവുമായിരുന്നു. വേദനയിൽ തളർന്നിരിക്കാൻ ലയണൽ തയ്യാറായിരുന്നില്ല. അവൻ പന്ത് തട്ടി മാലോകരെ അതിശയിപ്പിച്ചു കൊണ്ടിരുന്നു. രോഗം കീഴടക്കിയ കുരുന്ന പ്രതിഭയെക്കുറിച്ചുള്ള വാർത്തകൾ അർജന്റീനയിൽ നിന്ന് സ്പെയിനിലെത്തി. ജോർജിന്റെ ചില കുടുംബക്കാർ സ്പെയിനിലുണ്ടായിരുന്നു. വാർത്ത കേട്ട ബാർസിലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കാർലോസ് റെക്സാഷ് നൂവോ ക്യാമ്പിലെത്താൻ ജോർജിനോട് പറഞ്ഞു. ഫാക്ടറിയിലെ സുഹൃത്തിനോട് കടം വാങ്ങിയ പൈസയുമായി ജോർജും ലയണലും ബാർസിലോണയിലെത്തി. വലിയ മൈതാനത്ത് പന്ത് തട്ടുന്ന കുരുന്നുകൾക്കൊപ്പം ലയണൽ വേദനിക്കുന്ന കാലുമായി ഇറങ്ങി. പരിശീലനം 10 മിനിറ്റ് പിന്നിട്ടപ്പോൾ ലയണൽ വേദന മറന്നു. അവൻ പന്തിനെ ലാളിക്കാൻ തുടങ്ങി. കൂട്ടുകാർക്ക് കൊച്ചു കൊച്ചു പാസുകൾ നൽകുമ്പോഴും പന്തിൽ അസാമാന്യ നിയന്ത്രണം ചെലുത്തിയ നീക്കങ്ങൾ. കാർലോസ് ഇരുന്ന ഇരിപ്പിൽ അരികിൽ കണ്ട ഒരു കടലാസ് തുണ്ടെടുത്തു. 1 വർഷം ലയണൽ ഇവിടെ കളിക്കട്ടെ എന്ന് പറഞ്ഞ് ജോർജിന് കുറിപ്പ് കൊടുത്തു. അവന്റെ മരുന്നും ചികിത്സയും എല്ലാം നാട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ടെന്ന് പറഞ്ഞ ആ മാനേജർ ജോർജിന് അല്പം കറൻസിയും നൽകി. മകന്റെ തലയിൽ മുത്തം വെച്ച് ജോർജ് നാട്ടിലേക്ക് മടങ്ങി. കാർലോസ ലയണലുമായി ക്ലബ് ഹോസ്പിറ്റലിലെത്തി. പരിശീലനവും ഒപ്പം ചികിത്സയുമാണ് വിധിച്ചത്. നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ജോർജ് ആകാശത്തേക്ക് നോക്കി. അവിടെ നക്ഷത്രങ്ങൾ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഒന്ന് കണ്ണടച്ചപ്പോൾ ആദ്യമായി സ്വപ്നത്തിന്റെ സുഖം അറിഞ്ഞു ആ പിതാവ്. ലയണൽ പന്ത് തട്ടുന്നു, പ്രതിയോഗികളെ കീഴ്പ്പെടുത്തുന്നു. ഗോൾ വലയം ലക്ഷ്യമാക്കി അവൻ തൊട്ടടുത്ത ഷോട്ട് വലയുടെ മോന്തായത്തിൽ പതിയുന്നു. ജോർജ് ഉച്ചത്തിൽ പറഞ്ഞു, ഓ ജീസസ്. തന്റെ ഫുട്ബോൾ പരിശീലനം മുടങ്ങിപ്പോകാതിരിക്കാൻ ലയണൽ അടുത്തുള്ള ചായക്കടയിൽ ജോലിക്ക് കയറി. വേദനയിൽ പകച്ചു നിൽക്കാൻ ലയണൽ തയ്യാറായിരുന്നില്ല. മറിച്ച് ഒരു ഫുട്ബോൾ കളിക്കാരൻ ആകണമെന്ന ലയണലിന്റെ ദൃഢനിശ്ചയം അവനെ മുന്നോട്ട് നയിച്ചു. ലയണൽ പതുക്കെ വേദന മറന്നു തുടങ്ങിയിരുന്നു. ആദ്യം ക്ലബിന്റെ സബ് ജൂനിയർ ബി ടീമിൽ 20 മിനിറ്റോളം തുടർച്ചയായി കളിച്ചപ്പോൾ വേദന വീണ്ടും വന്നു. ഡോക്ടർമാർ പറഞ്ഞു പേടിക്കാതെ കളിക്കാൻ. പിന്നെ ലയണൽ ആരോടും വേദനയെക്കുറിച്ച് പറഞ്ഞില്ല. 1 വർഷം കൊണ്ട് എ ടീമിൽ. ആ സമയത്തൊന്നും ലയണലിൽ പ്രതിഫലം കിട്ടിയിരുന്നില്ല. ചികിത്സാ ചെലവ് ഭാരിച്ചതിനാൽ ക്ലബിനോട് ഒന്നും ചോദിക്കാൻ കഴിയുമായിരുന്നില്ല. ജോർജ് ഇടയ്ക്കിടെ മകനെ വിളിക്കും. 1 തവണ കാണാൻ വന്നപ്പോൾ ലയണൽ ഒന്ന് മാത്രം പറഞ്ഞു, അമ്മയെ കാണണം. ബാർസ എന്ന ക്ലബും ലയണൽ എന്ന കൊച്ചു താരവും പരസ്പര പൂരകങ്ങളായി മാറുകയായിരുന്നു. 2003-2004 സീസണിൽ ക്ലബിന്റെ വിവിധ കാറ്റഗറി ടീമുകളിൽ അവൻ കളിച്ചു. ആദ്യം ബി ടീമിൽ, പിന്നെ എ ടീമിൽ, പിന്നെ ബാർസ സി ടീമിൽ, ശേഷം ബാർസ എ ടീമിൽ.
തളർന്ന കാലുകളുമായി കളിക്കളം വിടാൻ തീരുമാനിച്ച ലയണലിന്റെ കഥകൾ സ്പെയിനിൽ ഉടനീളം വാർത്തയായിരുന്നു. 2003 നവംബർ 16 കേവലം 16 വയസ്സും 145 ദിവസവും പ്രായമായപ്പോൾ ബാഴ്സലോണ സീനിയർ ടീമിൽ ലയണൽ പന്ത് തട്ടി. 2004 ഒക്ടോബർ 16 അന്നത്തെ ബാഴ്സ പരിശീലകൻ ഫ്രാങ്ക് റൈക്കാർഡ് ലയണലിനെ അരികിൽ വിളിച്ചു, നാളെ നീ കളിക്കണം. അന്ന് ഡെക്കോയ്ക്ക് പകരക്കാരനായി ലയണൽ ഇറങ്ങുമ്പോൾ ആരും നീണ്ട മുടിയുള്ള 16-കാരനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചു കാണില്ല. ഫുട്ബോളിന്റെ ചരിത്രം തിരുത്തി 16-കാരൻ ലയണൽ മെസ്സി ബാഴ്സയ്ക്ക് വേണ്ടി പന്ത് തട്ടി. സ്പെയിനിൽ ഫുട്ബോൾ കൊണ്ട് വിസ്മയം തീർത്ത ലയണൽ സ്പെയിനിന്റെ രാജ്യാന്തര ടീമിൽ കളിക്കാൻ ഓഫർ ലഭിച്ചു. എന്നാൽ താൻ ജനിച്ചു വളർന്ന അർജന്റീനയുടെ വെള്ളയും നീലയും കലർന്ന ആ കുപ്പായത്തിൽ കളിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ് ലയണൽ ആ ഓഫർ നിരസിച്ചു. വൈകാതെ തന്നെ ലയണൽ അർജന്റീന നാഷണൽ ടീമിൽ അരങ്ങേറി. അണ്ടർ 20 ലോകകപ്പോടെ ലയണൽ അരങ്ങേറ്റം ഗംഭീരമാക്കി. ലയണലിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഉയർച്ച മാത്രമായിരുന്നു ലയണലിന്റെ കരിയറിൽ. ഗോളുകൾ യഥേഷ്ടം, ബഹുമതികൾ ധാരാളം, 4 തവണ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ പട്ടം. ഗെറ്റാഫെക്കെതിരെ പടകൂറ്റന്മാരായ 6 പ്രതിരോധ ഭടന്മാരെയും വിട്ടിച്ച് ലയണൽ ഗോൾ അടിച്ചപ്പോൾ ഫുട്ബോൾ ലോകം ഞെട്ടി. പ്രതിരോധത്തെ കീറിമുറിച്ച് ലയണൽ അന്ന് വല കുലുക്കിയപ്പോൾ ആ ഗോൾ ഫുട്ബോൾ ദൈവം മറഡോണയുടെ 100-ആം ഗോളിനോട് ഉപമിക്കപ്പെട്ടു. ചിരവൈരികളായ റയൽ മാഡ്രിഡിന്റെ വലയിലേക്ക് 3 എണ്ണം പറഞ്ഞ ഗോളുകളുമായി ലയണൽ വരവറിയിച്ചു. പിന്നീട് നാം കണ്ടത് ലോകത്തിന് മുൻപിൽ നിസ്സഹായനായി നിന്ന ആ 11-കാരനെ അല്ല, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. കളിക്കളത്തിലെ മാന്യൻ, കളത്തിലിറങ്ങിയാൽ സ്വാർത്ഥത കാണിക്കാത്ത ചുരുക്കം ചില കളിക്കാരിൽ മുൻനിരക്കാരനാണ് മെസ്സി. എന്നും സ്വന്തം ടീമിലെ മറ്റുള്ളവർക്ക് പാസ് കൊടുത്ത് കളിപ്പിച്ചിട്ടേ ഉള്ളൂ, കളി കാണുന്നവന്റെ മനസ്സൊന്നും നിറയിച്ചിട്ടേ ഉള്ളൂ. അതാണ് ലയണലിന്റെ വിജയം. സച്ചിനെ പോലെ അല്ലെങ്കിൽ ജാവിയർ സനേറ്റിയെ പോലെ വ്യക്തിത്വം കൊണ്ടും കളി കൊണ്ടും ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയവർ കുറവാണ്. ഇവരുടെ കൂട്ടത്തിലേക്ക് ഈ പേര് കൂടി ചേർക്കാം, ലയണൽ മെസ്സി. പണവും സമ്പത്തും മെസ്സി എന്ന വ്യക്തിയെ തെല്ലും ബാധിച്ചില്ല. മെസ്സിയുടെ പേരിൽ അർജന്റീനയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി ട്രസ്റ്റുകൾ ഏറെയാണ്. യുനെസ്കോ എന്ന പ്രസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ലയണൽ. അർജന്റീന എന്ന ഫുട്ബോൾ ടീമിനെ ഇഷ്ട ടീമായി കൊണ്ട് നടക്കുന്ന പകുതിയിലേറെ ആളുകളും ആ ടീമിലെ മുഴുവൻ കളിക്കാരുടെയും പേരോ പൊസിഷനോ അറിഞ്ഞെന്ന് വരില്ല. കാരണം അവർക്ക് അർജന്റീന എന്നാൽ മെസ്സിയാണ്. മെസ്സിയുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. പക്ഷെ ആ പിതാവിന് ഇപ്പോഴും ഒരു സ്വപ്നമുണ്ട്, രാജ്യത്തിന് തന്റെ മകൻ ഒരു ലോകകപ്പ് സമ്മാനിക്കണമെന്ന്. ഇന്ന് ജോർജും സലാമേരിയും റോഡ്രിഗസും മത്തിയാസും മരിയയും മാത്രമല്ല, ഒരു രാജ്യവും പിന്നെ ഒരുപാട് കളിപ്രേമികളും ആ സ്വപ്നം കാണുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുടെ വീഡിയോയുമായി ഞങ്ങൾ എത്തും. ആ വീഡിയോകൾ ഒന്നും മിസ്സാവാതിരിക്കാൻ തൃശൂർ ബീച്ച് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തുക.